തിയേറ്ററുകളെ കണ്ണീരണിയിച്ച സിസ്റ്റർ റാണി മരിയുടെ ജീവിതകഥ പറയുന്ന ബോളിവുഡ് ചിത്രം ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. വിൻസി അലോഷ്യസ് ആണ് ചിത്രത്തിൽ സിസ്റ്റർ റാണി മരിയയായി വേഷമിട്ടത്. കോതമംഗലം ആൻ തിയേറ്ററിൽ നടന്ന ആദ്യ പ്രദർശനം കാണുവാൻ വൈദികരും കന്യാസ്ത്രീകളും അടക്കം നിരവധി പേരാണ് എത്തിയത്. ഇരുപത്തിയൊന്നാം വയസ്സിൽ ഉത്തർപ്രദേശിലെത്തി ഒരു പ്രദേശത്തെ പീഡിത ജനതയ്ക്കായി ജീവിതം ഹോമിച്ചു വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ത്യാഗോജ്വലമായ ജീവിതം പശ്ചാത്തലമാക്കി മലയാളം, ഹിന്ദി, സ്പാനിഷ് ഭാഷകളിൽ ഷൈസൺ പി ഓസിഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. ആദ്യ പ്രദർശനത്തിന് ശേഷം കണ്ണീരോടെയാണ് പലരും തിയേറ്റർ വിട്ടിറങ്ങിയത്. വിപ്ലവ വഴികളിലൂടെ വിശുദ്ധ ജീവിതം നയിച്ച് രക്തസാക്ഷിയായി മാറിയ സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം പുതുതലമുറയ്ക്ക് ഒരു വഴികാട്ടിയായിരിക്കുമെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം. യൂത്തിലെ കുട്ടികൾക്ക് അത് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാവില്ലേ തന്നെയും രാജ്യത്തെ ചിന്തിക്കാനുള്ളൊരു അവസരം മനസ്സിലായി. ഞങ്ങളൊക്കെ ശരിക്കും ഇവിടെ നിന്നൊക്കെ വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോയി ക്രിസ്ത്യൻ സെവലിംഗ് ചെയ്യുന്ന വലിയ പ്രചോദനമാണ്. ഇത്രയും പ്രായമായെങ്കിലും വീണ്ടും വീണ്ടും ഒന്നും കൂടെ യേശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള വലിയ പ്രചോദനമാണ് ഞാൻ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പതറം വീട്ടാണ് അവരുടെ മനോഭാവത്തെ മാറ്റിയിട്ട് ബൈബിളിൽ പറയുന്ന പോലെ നിങ്ങളൊക്കെ ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ വലിയ ആ സന്ദേശം ഈ സിനിമയിൽ പ്രാക്ടിക്കലാക്കാനായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. നമുക്ക് ശരിക്കും ക്ഷമിക്കാനായിട്ട് ക്ഷമയുടെ വലിയൊരു മഹോദാഹരണമാണ് വായിത്തപ്പെട്ട കാര്യം നേടാം. 1995 ഫെബ്രുവരി 25 സമന്ദർ സിംഗ് എന്ന ആക്രമി സിസ്റ്ററെ കുത്തി കൊലപ്പെടുത്തിയത്. 40-ൽ പരം മുറിവുകളാണ് സിസ്റ്ററിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ജയിൽ ശിക്ഷയ്ക്ക് ശേഷം സമന്ദർ സിംഗ് പെരുമ്പാവൂരിലെ സിസ്റ്ററുടെ വീട്ടിലെത്തി മാപ്പു ചോദിക്കുകയും 2017 സിസ്റ്ററെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. 20-ാം തീയതി റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും സിനിമ കാണുന്നുണ്ട്. 16 സംസ്ഥാനങ്ങളിൽ നിന്ന് 150-ലധികം കലാകാരന്മാർ അണിനിരന്ന ഈ ബോളിവുഡ് ചിത്രം ഇതിനകം 30 രാജ്യാന്തര പുരസ്കാരങ്ങളാണ് നേടിയത്. കെ സി വി ന്യൂസ്, കോതമംഗലം.